പറയാനുള്ളത് വ്യക്തമായി മുഖത്ത് നോക്കി പറയുന്നതാണ് എന്റെ രീതി. അതിൽ എന്തെങ്കിലും കല്ലുകടി ഉണ്ടെങ്കിൽ പറയാം, ഈ ബന്ധം വേണ്ടെന്ന് വെക്കാം. ഇങ്ങനെ തുറന്നടിച്ച് പറയുന്നതാ നല്ലത്, കാര്യങ്ങൾക്കൊരു വ്യക്തത ഉണ്ടാവുമല്ലോ. അതെ, ഞങ്ങൾക്കൊരു ആശങ്കയില്ല. മോള് പഴയ മോളല്ല എന്ന് പറഞ്ഞത് ആത്മാർത്ഥമായിട്ട് തന്നെയാ. അല്ല, ഇയാളാണോ IAS കാരി? അതെ, ബാലചന്ദ്രിക. മോളുടെ ഹസ്ബൻഡ് അഭിറാം ഡെപ്യൂട്ടി കമ്മീഷണറാ. ഞാൻ പിന്നെ കുട്ടികളെ മറ്റൊന്നിലേക്കും തിരിച്ചുവിട്ടില്ല. പഠിത്തം പൂർത്തിയായപ്പോ ഗണേശിനെ ബിസിനസ് അങ്ങ് ഏൽപ്പിച്ചു. ഇവൾക്കൊരു പാർട്ട് കൊടുത്തിട്ടുണ്ട്. അവൻ അച്ഛനെ പോലെയാ, മിടുക്കനാ. ഇനി നിനക്കെന്തെങ്കിലും ചോദിക്കാനുണ്ടോ മോളെ? അമ്മയെല്ലാം ചോദിച്ചു, അതിന്റെ മറുപടിയും കേട്ടു. ഇനി എനിക്കായിട്ടൊന്നും പറയാനില്ല. എന്നാ മോള് പോയിക്കോ. വിവാഹം നീട്ടിക്കൊണ്ടു പോവാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല. അല്ല, ഡേറ്റ് എന്തെങ്കിലും നോക്കിയിരുന്നോ? May 13, Madam 30. ഉത്തമമാണെന്ന് ജോൽസ്യർ പറഞ്ഞു. അന്ന് ഞായറാഴ്ചയും കൂടിയാ. ഓ, കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പ് May 13 ആവുമല്ലോ. ആ, എന്തായാലും സാരമില്ല. അന്നാ നല്ല ഡേറ്റ് എങ്കിൽ അത് മാറ്റിവെക്കണ്ട. വിവാഹത്തിന് വേണ്ടി തയ്യാറെടുപ്പുകൾ നടത്തിക്കോളൂ. എന്നാ പിന്നെ ഞങ്ങൾ ഇറങ്ങട്ടെ. ആയിക്കോട്ടെ, പോവാം മോളെ. അഹങ്കാരം നെറ്റിയിൽ എഴുതി വെച്ചിട്ടുണ്ട്. എന്താടാ ഇങ്ങനെ നോക്കുന്നത്? എനിക്കേ 2 കണ്ണുണ്ട്, അതിന് നല്ല കാഴ്ചയുണ്ട്. സോ അതുകൊണ്ട് നോക്കിപ്പോയതാണേ. ഇതുപോലുള്ള കോമാളികൾ കയറി ഇറങ്ങുന്ന വീടാ അമ്മ ഇത്. ഇതേ എന്റെ മുത്തശ്ശന്റെ വീടാ, എന്റെ തറവാട്. ഓ, പറഞ്ഞിരുന്നു നാഥൻ സാറിന് മൊത്തം 3 കൊച്ചുമക്കളാണെന്ന്. അതിൽ ഒരുവൻ ആണാണെന്ന് കണ്ടിട്ട് അതിന്റെ ലക്ഷണമൊന്നും ഇല്ലല്ലോ. ആ, ഏതായാലും ഈ തറവാട്ടിലെ അംഗമാണല്ലോ. ഞങ്ങൾ ഗായത്രിയെ കാണാൻ വന്നവരാ, ഗണേശിന്റെ അമ്മയും പെങ്ങളും. എന്നിട്ട് ഗായത്രി ഇഷ്ടപ്പെട്ടോ? ആ, അവള് നല്ല കുട്ടിയല്ലേ, പിന്നെ ഇഷ്ടപ്പെടാതിരിക്കാൻ എന്താ? അവൾക്ക് നിങ്ങളെ ഇഷ്ടപ്പെട്ടോ? അവള് ഞങ്ങളെയല്ലോ ഇഷ്ടപ്പെടേണ്ടത്. ഇഷ്ടപ്പെടേണ്ട ആളിനെ അവൾക്ക് പിടിച്ചതുകൊണ്ടാ ഞങ്ങൾ ഇവിടെ വന്നത്. കല്യാണ നിശ്ചയം ഉടനെ കാണൂ. നിശ്ചയം ഒന്നുമില്ല, May 30 വിവാഹം. ഇത്ര നേരത്തെയോ? അതിനി 2-3 ആഴ്ചയിലുള്ളൂ. അത് തന്നെ ധാരാളമാണ് ഞങ്ങൾക്ക്. പിന്നെ പെണ്ണിന്റെ വീട്ടുകാർക്ക് പ്രശ്നമൊന്നും ഇല്ലെങ്കിൽ അന്ന് തന്നെ താലികെട്ട് നടക്കും. എന്നാലും ഇത് കൊലച്ചതിയായി പോയി. എന്ത്? അല്ല, ഇത്ര പെട്ടെന്ന് ചടങ്ങ് നടത്തുന്നത്? എല്ലാരും ഓടി നടന്ന് വിളിക്കാനുള്ള സമയം പോലും ഇല്ലല്ലോ. അടുത്ത ബന്ധുക്കളെ മാത്രം വിളിച്ചാ മതി. എന്തായാലും ഇനി ഡേറ്റിന് മാറ്റമൊന്നുമില്ല. ആ, മോളെ വാ. ഗായത്രിയുടെ വിവാഹകാര്യം പറഞ്ഞപ്പോ അവനെന്തിനാ അമ്മ ഇങ്ങനെ ഞെട്ടിയത്? ഹാ, മുറച്ചെറുക്കനല്ലേ. ചിലപ്പോ
അവൻ അവളോട് താല്പര്യം കാണും. പിന്നെ കണ്ടാലറിയാം, ഒരുമാതിരിപ്പെട്ട പെൺകുട്ടികൾക്കൊന്നും അവനെ ഇഷ്ടപ്പെടില്ല. ആ പോവാം. വിവാഹം മുടങ്ങട്ടെ എന്ന് കരുതി ചേട്ടാ മണ്ടാ നമ്മൾ മാറി നിൽക്കുന്നത്. എന്നിട്ട് നീ ഇങ്ങനെ ആദ്യം എടുത്ത് മരിച്ചാലോ? എന്നാലും ആ ചടങ്ങ് അടുക്കും തോറും ആകെ ഒരു അങ്കലാപ്പ്. അവസാനം അവള് കൈവിട്ടു പോവോ? അയ്യോ എന്റെ മക, നീ എന്നെ ഒന്ന് വിശ്വസിക്കു. വിവാഹം നടക്കുന്ന ഓഡിറ്റോറിയത്തിൽ ചെറുക്കം വരില്ലെന്ന് സത്യശീലൻ വാക്ക് തന്നെങ്കില് അത് തന്നെ സംഭവിക്കും. മേളക്കൊഴുപ്പിനിടെ ചടങ്ങ് കൊഴുപ്പിക്കുന്നത് നീ ആയിരിക്കും. പിന്നെ അവളുടെ ഒരു മുത്തച്ഛന്റെ മംഗലാപുരത്തെ ബിസിനസ് വിഷിംപോട്ട് എല്ലാം നിന്റെ മേൽനോട്ടത്തിലാകും. ചുരുക്കി പറഞ്ഞ മാസം തോറും തെക്കുന്നു വടക്കോട്ട് യാത്ര, പിന്നെ മടി നിറയെ പണവുമായിട്ട് തിരിച്ചൊരു മടക്ക യാത്ര. അച്ഛാ, ഇതൊക്കെ സ്വപ്നം കാണാൻ നല്ല രസമാ. ഇന്നലെ രാത്രി ഞാൻ സ്വർണമലയ്ക്ക് മുകളിൽ ഇരിക്കുന്നതായിട്ട് സ്വപ്നം കാണുകയും ചെയ്തായിരുന്നു. എങ്കിലും അതിനൊക്കെ അപ്പുറമാണ് അച്ഛാ യാഥാർത്ഥ്യം. അത് അച്ഛനെ അറിയില്ലായിരുന്നു കേട്ടോ. കളിയാക്കൊന്നും വേണ്ട, കല്യാണം കഴിയാത്തവളാണ് ഗായത്രി. ഇത്രയും നാള് അഭിരാമനെ മനസ്സിൽ കൊണ്ട് നടന്നവള് ഇപ്പൊ റൂട്ട് മാറ്റി കഴിഞ്ഞു. ഇനി പുതിയ പയ്യൻ മാത്രമായിരിക്കും അവളുടെ ഹൃദയത്തിൽ, അവൾ അവന്റെ. രണ്ടാളും ഇപ്പൊ തന്നെ ഫേസ്ബുക്കിലൂടെയും വാട്സപ്പിലൂടെയും ഒക്കെ സല്ലപിക്കുന്നുണ്ടാവും. കല്യാണം പെട്ടെന്ന് നടക്കുമെങ്കിലും ആണും പെണ്ണും തമ്മിൽ അടുക്കാൻ അത്ര വലിയ സമയമൊന്നും വേണ്ടല്ലോ. ഗായത്രി അവൻ അസ്ഥിക്ക് പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ നുണ പറഞ്ഞാൽ ഏൽക്കോച്ച. ഈ പ്രേമത്തിൽ അങ്ങനെ ഒരു കാര്യമുണ്ടച്ചാ, പ്രേമിക്കുന്ന പെണ്ണിനെ പറ്റി ആര് എന്ത് സത്യം പറഞ്ഞാലും അത് പയ്യന്മാര് വിശ്വസിക്കത്തില്ല. തിരിച്ചു അങ്ങനെ തന്നെ, അവിടെ എല്ലാം പൊളിയില്ലേ. അതൊക്കെ പ്രേമത്തിന്റെ കാര്യത്തില്, എന്നാ കല്യാണത്തിനോട് അടുക്കുമ്പോ കെട്ടാൻ പോകുന്ന പെണ്ണിനെ പറ്റി അപവാദം കേട്ടാൽ സംഗതി പ്രശ്നമാ. പിന്നെ അവനൊന്ന് ഇരുന്ന് ചിന്തിക്കും. പയ്യന്റെ വീട്ടുകാരെ സംഭവം അറിഞ്ഞാലേ അവരിരുന്നും കിടന്നും ചിന്തിക്കും, അവസാന ഒരു തീരുമാനത്തിലെത്തുകയും ചെയ്യും. മുഹൂർത്ത സമയത്ത് കല്യാണം മുടക്കുക, അതാണ് നമ്മളും പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് അവര് ഫേസ്ബുക്കിലൂടെ വാട്സപ്പിലൂടെ ഒക്കെ എടുക്കട്ടെ, അതൊക്കെ ഒറ്റ നിമിഷം കൊണ്ട് അകറ്റാൻ പറ്റുന്ന നാവ നിനക്ക് വാക്ക് തന്നിരിക്കുന്നത്. അതിനെ അത്ര ചെറുതായിട്ട് കാണരുത്. കൊച്ചുമോളുടെ സ്വപ്നങ്ങള് തകരുവെന്ന് ഉറപ്പാവുമ്പോഴേ മൂരാച്ചിയ നിന്റെ മുത്തച്ഛൻ ഗതികേട് കൊണ്ട് നിനക്ക് കൊച്ചുമോളെ തരും. ഒരു ചതയിലൂടല്ലാതെ മുറപ്പെണ്ണെ നിനക്ക് കിട്ടില്ലടാ മോനെ. നിനക്കിഷ്ടപ്പെട്ട പെണ്ണിനെ കിട്ടാൻ വേണ്ടി നമ്മൾ ചതിക്കുന്നു. മനസ്സിന് പിടിച്ച ചന്തമുള്ള പെണ്ണിന് വേണ്ടി യുദ്ധം ചെയ്യാൻ വരെ തയ്യാറായ രാജാക്കന്മാരുടെ ചരിത്രമുണ്ട്. പെണ്ണും മണ്ണും കിട്ടണമെങ്കിൽ മണ്ണുണ്ണിയാകരുത്, മന്ദബുദ്ധിയാകരുത്. അവിടെ സാഹചര്യം അത് മുതലാക്കാൻ നോക്കണം. ഈ അച്ഛനെ പോലെ, അച്ഛൻ നിന്റെ അമ്മയെ കിട്ടിയ പോലെ. എനിക്കിട്ട് പാര പണിയാനായിട്ട് അഭിരാമിന്റെ അനിയത്തിയെ തന്നെ അവൻ ഇഷ്ടപ്പെട്ടു. ദൈവമേ, അമ്മായി കലിപ്പുണ്ടാക്കി ഇങ്ങ് പോന്നാ മതിയായിരുന്നു. ആ മോനെ ഗണേശൻ, നീ ഒന്ന് ഇരിക്കളിയാ. അമ്മായിയും ഗംഗയും പോയപ്പോ തൊട്ടുള്ള നിപ്പാണല്ലോ ഇത്. കാലു കടിക്കത്തില്ലയോ? അവിടെ എന്തായോന്തോ? അവിടെ എന്താവാനാ?
പെണ്ണ് കണ്ട് കുട്ടിയെ ബോധിച്ചാലേ കല്യാണം ഉടനെ നടക്കും. എടാ അല്ലെങ്കിലും നടക്കും, നിനക്ക് പെണ്ണ് കിട്ടാനാണോ ആളിയ പ്രയാസം? മനസ്സിൽ താല്പര്യം തോന്നിയ പെണ്ണിനെ കിട്ടുന്നത് ഒരു സുഖമാ. അതിലും സുഖമായിരിക്കും പോലീസിന്റെ കയ്യിൽ നിന്ന് ഇടി കൊള്ളുമ്പോ. സത്യവും മോനെ പറഞ്ഞത്, എന്തിനും പോകുന്ന പെണ്ണാണെങ്കിൽ അവള് നിന്നെ തല്ലും, എന്നിട്ട് നിന്റെ പേരിൽ നീ തല്ലി എന്ന് പറഞ്ഞു ഒരു കേസ് കൊടുക്കും. അഭിരാമിനെ പോലൊരു ചേട്ടനുള്ളപ്പോ അതിനൊക്കെ നിഷ്പ്രയാസം സാധിക്കും. ചില പാളിയെ തല്ലേണ്ടി വരുന്നത് ഞാനായിരിക്കും. എന്റെ സ്റ്റേഷനിലാണെങ്കിൽ അത് സംഭവിച്ചല്ലേ പറ്റൂ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഒന്നും പറയണ്ട, തല്ലിനും കേസിനും വഴക്കിനും വേണ്ടിയല്ല ഞാൻ വിവാഹം കഴിക്കുന്നത്, ജീവിക്കാനാ. എന്തായി കൊള്ളാം, അവള് കുറച്ചുകൂടെ സുന്ദരിയായിട്ടുണ്ട്, പിന്നെ വീട്ടുകാരെ എനിക്കിഷ്ടപ്പെട്ടു. ധൈര്യമായിട്ട് മുന്നോട്ട് പോവാം മോനെ, എത്രയും പെട്ടെന്ന് വിവാഹം നടത്തണം. അവര് ഡേറ്റ് എടുത്തു കഴിഞ്ഞു, മെയ് 13 മെയ്യുടെ 30 ഞായറാഴ്ച കല്യാണം. അവർക്ക് പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ല, അവര് തയ്യാറാ, പിന്നെ നമുക്കെന്താ പ്രശ്നം? നാളെ മുതൽ വിളി തുടങ്ങും, അത്ര തന്നെ. ഏതായാലും അടുത്ത മാസം മുതൽ ഈ വീട്ടിൽ ഒരംഗം കൂടി ഉണ്ടാവും, എന്റെ മരുമകള്. എല്ലാം പൊളിഞ്ഞല്ലോ. അവൾ ഇപ്പൊ പഴയ പോലെ അല്ല സുഖേഷേട്ടാ, മാറ്റമുണ്ട്. എന്നാലും മറ്റവും പ്രശ്നമാണല്ലോ, അവനെ കാണുമ്പോഴൊക്കെ ഞാൻ ഇരുന്നിട്ടൊന്ന് സല്യൂട്ട് അടിക്കണ്ടായോ? ആ അതൊക്കെ വേണ്ടി വരും. അവനോട് ഉണ്ടായിരുന്നു? ഏ ഇല്ല, അവനുണ്ടെന്ന് പറഞ്ഞ ഞാൻ വരായിരുന്നു. ഇപ്പോഴേ സല്യൂട്ട് അടിച്ചു തുടങ്ങുന്ന മോശമല്ലേ, പ്രതീക്ഷകളൊക്കെ പോയി, നേർച്ചകളൊക്കെ എണ്ണത്തോണിയിൽ വീണു. ചെല്ല് ചെല്ല്. അടുത്ത ജന്മത്തിലെങ്കിലും ഒരു ഗൺമാനായിട്ട് ജനിക്കണമെന്ന എന്റെ ആഗ്രഹം. ഒരു ജോലിയില്ലല്ലോ, രാവിലെ കാക്കി എടുത്തെടുക്ക, കറങ്ങുക, അത്ര തന്നെ ജോലി. പിന്നെ മുകളിലുള്ള ഏമാനം മണിയടിക്കുക, പരദൂഷണം പറയുക. ലോകത്ത് ഏറ്റവും കഠിനമായ ജോലി എന്റെ ജോലി തന്നെയാ. കഴിക്കുന്നവന് പരമസുഖ, പക്ഷെ കഴിക്കാൻ ഒരുക്കുന്നവർക്ക് കഷ്ടപ്പാടാ. എന്നാ കുടി, ഈ കെട്ടനും കൂടെ അങ്ങ് താങ്ങ്. ഞാൻ പറയാം സാറിനോട്, തനിക്ക് ഈ ജോലിയിൽ നിന്ന് പ്രമോഷൻ തരാൻ. പോയി പാരമണി. കല്യാണാലോചന ഇവിടം വരെ ആയി, കണ്ടു ബോധിച്ചോ? ആ ബോധിച്ചു, ഉടനെ വിവാഹവും ഉണ്ടാവും. ഓ ഓഹോ, ആ വീട്ടുകാർക്ക് ശനി തുടങ്ങാൻ പോവുക. വൈകുന്നേരം വെയിറ്റൊക്കെ എടുത്തു കഴിഞ്ഞപ്പോ വാട്ടിയ മുട്ട കൊടുത്തു, ഇനിയിപ്പോ പെരുമ്പാമ്പിനെ പോലെ കിടക്കണമെന്നറിയില്ല. Ah
ആ പയ്യന്റെ വീട്ടിൽ നിന്ന് ആൾക്കാരെത്തിയോ? എത്തുകയും ചെയ്തു, മോളെ കണ്ട് ഇഷ്ടപ്പെട്ട് പോവുകയും ചെയ്തു. എനിക്ക് പെട്ടെന്നൊരു വിവാഹത്തിന് നിന്നു കൊടുക്കാൻ താല്പര്യമൊന്നുമില്ല. പിന്നെ ആരെയും വേദനിപ്പിക്കാൻ ഇനി ഞാനില്ല. അഭിയേട്ടനെ തന്നെ ആദ്യമായി വിവാഹം വിളിക്കുക. അടുത്ത മാസം 13-ാം തീയതി ഞായറാഴ്ച എന്റെ വിവാഹം. എന്റെ ഭഗവാനെ, അതിന് ചിങ്ങം വരെ കാത്തിരിക്കേണ്ടി വരുമെന്നാ കരുതിയത്. ഇതിപ്പോ അങ്ങ് വന്ന് കേറിയല്ലോ. അതുകൊണ്ടല്ലേ വിവാഹം ഫിക്സ് ചെയ്ത് ഇന്ന് തന്നെ മോള് കല്യാണം വിളി തുടങ്ങിയത്. അപ്പോ നിശ്ചയമൊന്നുമില്ലേ? എന്തിനാ ചന്ദ്ര നിശ്ചയം? ഇന്നത്തെ കാലത്ത് രണ്ട് ചടങ്ങിന് വന്ന് ബുദ്ധിമുട്ടാനൊന്നും ആർക്കും താല്പര്യമില്ല. അങ്ങനെ നോക്കുമ്പോ ഇത് തന്നെയാ നല്ലത്. എത്രയും പെട്ടെന്ന് വിവാഹം, രണ്ടും കൂടി ഒന്നിച്ചൊരു ചടങ്ങ്. അല്ല, പയ്യന്റെ അമ്മ എങ്ങനെ? മുത്തശ്ശൻ പറഞ്ഞ പോലെ ഗണേശനെ പോലെ അത്ര സോഫ്റ്റ് അല്ല. അമ്മ ഭരണമാണെന്ന് തോന്നുന്നു. ഒന്ന് ഒതുങ്ങി നിന്നോണം. അതിനി പറയേണ്ട കാര്യമില്ല. മോൾക്ക് എവിടെ അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കാൻ അറിയാം. അതുകൊണ്ട് അമ്മായിയമ്മ പോരൊന്നും ആരും പ്രതീക്ഷിക്കണ്ട. മോള് വാ. അതെ, ഗായത്രി ആദ്യമായി സ്നേഹിച്ച പുരുഷൻ സാറാ. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ശല്യം ചെയ്യണമെന്ന് തോന്നും. അങ്ങനെ ശല്യം ചെയ്താൽ സാർ അനുഭവിക്കും. ഓരോരുത്തരും ഓരോ കഥകൾ പറച്ചുവിടും. അത് കേട്ട് വിശ്വസിക്കാൻ ഇയാളെപ്പോലെ കുറെ എണ്ണം. എടോ, കെട്ടിക്കൊണ്ടു പോകുന്ന പുരുഷൻ സ്നേഹിക്കാൻ അറിയാവുന്നവനാണെങ്കിൽ, സംരക്ഷിക്കാൻ അറിയാവുന്നവനാണെങ്കിൽ, ഏത് പുരുഷനെയും ഏത് പ്രണയവും പെണ്ണ് മറക്കും. അവൾക്ക് പിന്നെ എല്ലാം അയാൾ മാത്രമായിരിക്കും. എടോ, കെട്ടിക്കൊണ്ടു പോകുന്ന പുരുഷൻ സ്നേഹിക്കാൻ അറിയാവുന്നവനാണെങ്കിൽ, സംരക്ഷിക്കാൻ അറിയാവുന്നവനാണെങ്കിൽ, ഏത് പുരുഷനെയും ഏത് പ്രണയവും പെണ്ണ് മറക്കും. അവൾക്ക് പിന്നെ എല്ലാം അയാൾ മാത്രമായിരിക്കും. ഇവിടെ വിവാഹത്തിന് മുമ്പ് മനസ്സുകൊണ്ടെങ്കിലും പ്രണയിക്കാത്ത ആണും പെണ്ണും ഇല്ലടോ. അവരൊക്കെ വിവാഹശേഷം സ്നേഹിച്ചവരെ ഓർത്തിരിക്കുകയാണോ? എന്നാലും സാറിനോടുള്ള ഗായത്രിയുടെ പ്രേമം ഇത്തിരി കട്ടിയായിരുന്നേ. എന്റെ ദൈവമേ, ഞാനിതുപോലെ എത്ര കണ്ടതാ. ഡോക്ടറാണല്ലോ, ഇനിയും ബാലിച്ചന്ദ്രൻ ഡോക്ടർക്ക് എന്തെങ്കിലും? ഹലോ, എന്താ ഡോക്ടർ? ഡോക്ടർ, ഹലോ, എന്താ ഡോക്ടർ? ഹ
ഈ സമയത്ത് തന്നെ പോയല്ലോ ഡോക്ടറെ, ആർക്കും ഒന്നും മുഖം തരാതെ പോയല്ലോ. ശരിക്കു പറഞ്ഞാൽ മരിച്ചു കഴിഞ്ഞിരുന്നു എത്രയോ ദിവസം മുമ്പ് തന്നെ. ആരെ ഒന്നും അറിയിക്കാതെ വിവാഹം നടത്താന്നായിരുന്നു ഡോക്ടർ പറയുന്നത്. അപ്പോ മോളുടെ വിവാഹത്തിന് അച്ഛന്റെ സ്ഥാനത്ത് ശ്രീകാന്ത് ഉണ്ടാവും.